ജനയുഗം ഓൺലൈൻ ടെസ്റ്റ് ഡ്രൈവിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. സോണി ഹോണ്ട മൊബിലിറ്റി സ്ഥാപിക്കാൻ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ഹോണ്ടയും ടെക് ഭീമൻ സോണിയും സംയുക്ത സംരംഭ കരാർ പ്രഖ്യാപിച്ചു. 2025 ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കാനും മൊബിലിറ്റി സേവനങ്ങൾ നൽകാനുമാണ് ഈ കരാർ എന്ന് ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഡ്രൈവ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇരു കമ്പനിയും ഈ സംരംഭത്തിൽ $37.52 ബില്യൺ വീതം നിക്ഷേപിക്കും. സോണി ഹോണ്ട മൊബിലിറ്റിയുടെ വികസനത്തിലും പ്രയോഗത്തിലും സോണിയുടെ വൈദഗ്ധ്യത്തോടെ ഹോണ്ടയുടെ അത്യാധുനിക പരിസ്ഥിതി, സുരക്ഷാ സാങ്കേതിക വിദ്യകൾ, മൊബിലിറ്റി വികസന കഴിവുകൾ, വാഹന ബോഡി നിർമ്മാണ സാങ്കേതിക വിദ്യ, വിൽപ്പനാനന്തര സേവന മാനേജ്മെന്റ് അനുഭവം എന്നിവ ഒരുമിച്ച് കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നു എന്ന് ഇരു കമ്പനികളും സംയുക്ത വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇമേജിംഗ്, സെൻസറിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻ, നെറ്റ്വർക്ക്, എൻ്റർടൈൻമെൻറ്റ് ടെക്നോളജികൾ പരിസ്ഥിതിയുമായി യോജിപ്പിച്ച് മൊബിലിറ്റിക്കായി ഒരു പുതിയ തലമുറ മൊബിലിറ്റിയും സേവനങ്ങളും സൃഷ്ടിക്കുകയും കാലത്തിനനുസരിച്ച് വികസിക്കുന്നത് തുടരുകയും ചെയ്യുന്നുവെന്ന് കമ്പനികൾ പറയുന്നു. സംയുക്ത സംരംഭം 2022 സ്ഥാപിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ ഇലക്ട്രിക് വാഹനങ്ങൾ 2025 വിൽപ്പനയ്ക്കെത്തും. എന്നിരുന്നാലും ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് റെഗുലേറ്ററി അനുമതികൾ നേടിയിരിക്കണമെന്ന് സോണിയും ഹോണ്ടയും പറഞ്ഞു. ഇരു കമ്പനികളും സംയുക്ത സംരംഭത്തിന്റെ 50% കൈവശം വച്ചിരിക്കും. വിപുലമായ ആഗോള നേട്ടങ്ങളും അറിവുമുള്ള ഹോണ്ട എന്ന പങ്കാളിയെ കണ്ടുമുട്ടിയതിലും ഇരു കമ്പനികളും തമ്മിലുള്ള സംയുക്ത സംരംഭ കരാറിൽ ഒപ്പുവെക്കുന്നതിലും ഞങ്ങൾ സന്തുഷ്ടരാണ്. സോണി ഗ്രൂപ്പ് കോർപ്പറേഷൻ ചെയർമാനും പ്രസിഡന്റും സിഇഒയുമായ കെനിച്ചിറോ യോദിഷ പറഞ്ഞു. ഹോണ്ടയുടെ അത്യാധുനിക പരിസ്ഥിതി, സുരക്ഷാ സാങ്കേതിക വിദ്യകൾ, മൊബിലിറ്റി ഡെവലപ്മെന്റ് കഴിവുകൾ, വാഹന ബോഡി നിർമ്മാണ സാങ്കേതിക വിദ്യ, വിൽപ്പനാനന്തര സേവന മാനേജ്മെന്റ് എന്നിവ സംയോജിപ്പിച്ച് മൊബിലിറ്റിയുടെ പരിണാമത്തിന് സംഭാവന നൽകാനാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഹോണ്ട നിലവിൽ ഹോണ്ട ഇ എന്ന ഒരു EV മാത്രമേ വാഗ്ദാനം ചെയ്യുന്നുള്ളൂ. എന്നാൽ 30 EV മോഡലുകൾ അവതരിപ്പിക്കുമെന്നും 2030 പ്രതിവർഷം 2 ദശലക്ഷം EV നിർമ്മിക്കുമെന്നും ഓട്ടോമൊബൈൽ ഭീമൻ പ്രസ്താവിച്ചതായും ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഡ്രൈവ് റിപ്പോർട്ട് ചെയ്യുന്നു. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ജനയുഗം ഓൺലൈൻ ടെസ്റ്റ് ഡ്രൈവിന്റെ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.